ിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ ഒരു ബോട്ടിലായിട്ടൊന്നും അല്ല, നിങ്ങൾ തമ്മിലും ടൈറ്റിലും കണ്ടാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ ബേസിക് മെറ്റീരിയൽസ് പാർട്ട് 6 ആണ്. അപ്പൊ പാർട്ട് 1, 2, 3, 4, 5 ഇട്ടിട്ടുണ്ട്. 5 വീഡിയോസിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം മറ്റോ ആയിരുന്നു പാർട്ട് 5. അപ്പൊ അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ എല്ലാരും കണ്ടു കാണും പാർട്ട് 1, 2, 3, 4 ഒക്കെ. ഞാൻ ലിങ്ക് കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാരും കണ്ടു കാണും. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ലിങ്ക് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഫോൺ നമ്പർ ഉണ്ട്. ഉച്ചക്ക് 2 മണി to 3 മണിയാണ് ആ ടൈം. നിങ്ങൾക്ക് എൻ്റെ ഉള്ളിൽ എന്നോട് കോൾ ചെയ്യാവുന്നതാണ്, ഡൗട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, വിസ്മയാട്ടെന്നാണ് പേര്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അല്ല ഇത്രയേ ഉള്ളൂ എന്നല്ല, നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോകാം. അതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ചാനലാണ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൺ ഓപ്ഷൻ കൊടുത്താലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷനും കിട്ടുള്ളൂ. അപ്പം ഇനി പറഞ്ഞ് ഞാൻ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പം ഇതൊക്കെ പുറത്തു പോയി വീടുമ്പോൾ വീടിച്ച സാധനങ്ങളാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വഴിയെ ഓരോന്നോരോന്നായിട്ട് എല്ലാം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വീടിച്ച് തന്നിട്ടുള്ളത്. ഞാൻ പാർട്ട് 5 കാണിച്ചിട്ടുണ്ട്, നമ്മൾ പാർട്ട് 6 ആണ്. അപ്പോൾ പാർട്ട് 6 തന്നെ അത്യാവശ്യം പാർട്ട് 6 ഫുൾ കളർഫുൾ ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഫുൾ കളർഫുള്ളാണ്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ബുക്കാണ് ഇത്, ഡ്രോയിങ് 3 ഡ്രോയിങ് ബുക്കാണ്. അത് ഇതെന്താന്ന് ഞാൻ അവസാനം കാണിച്ചുതരാം. 3 ഡ്രോയിങ് ബുക്ക് സ്കൂളിലേക്ക് ആവശ്യമുണ്ട്. അത് നമ്മുടെ ഡ്രോയിങ്ങിനാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ഡ്രോയിങ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് 3 പ്ലെയിൻ ബുക്കാണ് ഇത്, ഡ്രോയിങ് ബുക്കാണ്. ഇത് മേടിച്ചപ്പോൾ ഒന്ന് കാണിച്ചു എന്നുള്ളത്, എന്തൊക്കെ മേടിച്ചു എന്ന് ഫുൾ കാണിച്ചു. ഇത് ഒരു ബുക്കിന് 30 രൂപയാണ് വില. അപ്പോൾ ഇങ്ങനത്തെ 3 എണ്ണം, ഒരു ഫ്ലവറിൻ്റെയും 2 ബേർഡ്സ് പറന്നു പോകുന്നതിൻ്റെയും സൺസെറ്റിൻ്റെ ഇടയിൽ. അത് ഇത് ഇതാണ് നോട്ട് പാഡ് എന്ന് പറയാം, ബുക്ക് പാഡെന്നും പറയാം. അപ്പോൾ ഇതിന് 40 രൂപ മറ്റാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് എനിക്ക് ഹായ് ഹായൊക്കെ എഴുതുമ്പോൾ പറയുമ്പോൾ എഴുതാനായിട്ടോ, അതുപോലെ എനിക്ക് കിട്ടുന്ന ബോട്ടിലായിട്ട് ഐഡിയാസ് എഴുതാനായിട്ടാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 40 രൂപ. അപ്പോൾ 40 രൂപയാണ് ഈ ഒരു ബുക്ക്. നല്ല സിംഗിൾ ലൈൻ ബുക്കാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ബുക്ക് എന്ന് പറയുമ്പോൾ. ഇത് സ്റ്റെൻസിലാണ്, ഇത് ബട്ടർഫ്ലൈഡും ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്, ഇത് വാഷബിളാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ. നമ്മൾ പെയിൻ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അങ്ങനെ എടുക്കുക. ഇത് വെച്ചിട്ട് ചെയ്തൊരു വാൾഡേക്കറാണ് ഇത്, കണ്ടില്ലേ. നിങ്ങൾ സൈഡിൽ ഫോട്ടോ കാണും. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 15 രൂപയാണ് ഇതിന്, 15 രൂപയാണ് ഒരെണ്ണത്തിന്. പിന്നെ ഒരു ബേർഡിൻ്റെയും ഫ്ലവറിൻ്റെയൊക്കെ ആയിട്ടുള്ളതുണ്ട് അത്. പിന്നെ ഇതാണ് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ളത്, നമ്മളുടെ എംബ്രോയിഡറി ത്രെഡാണ്. 1 to 2 രൂപയാണ് വില. അപ്പോൾ ഇതിന് പല കളറുണ്ട്, യെല്ലോ, ഗ്രീൻ, റെഡ്, ഓറഞ്ച്, ബ്ലൂ, അതുപോലെ എന്താ പിന്നെ ഇതിൽ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഡബിൾ കളറാണ്. ഡബിൾ കളറിന് 3 രൂപയാണ് ഇത്. ഗ്രീൻ ആൻഡ് ബ്ലൂയിഷ് കളറും, പിന്നെ അല്ല വൈറ്റ് ആൻഡ് ബ്ലൂയിഷും ഗ്രീൻ ആൻഡ് വൈറ്റും ആണ്. അടിപൊളിയാണിത്. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഇതാണ് പ്രിൻ്റഡ് പേപ്പർ, ഇതിന് 25 രൂപയാണ്. കുറച്ച് വിലയുണ്ട്. അപ്പോൾ കടയിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്, പിന്നെ കൂടുതൽ ചിലവായി പോകുന്നത് ഇതായിരുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരെണ്ണെ മേടിച്ചുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പഞ്ചർ വെച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതാണ് സംഭവം. ഇത് വെച്ചിട്ട് കാർഡൊക്കെ ഉണ്ടാക്കുന്നവർക്കോ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുന്നവർക്കോ നല്ല യൂസ്ഫുൾ ആണ്. ഇതവിടെ വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മേടിച്ചെന്നുള്ളൂ. ഇതിന് 25 രൂപയാണ് വില. അടുത്ത ഫെവിക്കോൾ, ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഫെവിക്കോൾ ഉണ്ടായിരുന്നു, അത് തീർന്നു. അതിന് 125 രൂപയായിരുന്നു. ഇത് അതേ സെയിം തന്നെയാണ്, 500 ഗ്രാമിൻ്റെ. ഇതിന് 140 രൂപ. ഇതാണ് അടുത്ത സംഭവം എന്ന് പറയുമ്പോൾ. ഇത് ഹാഫ് സ്റ്റിക്കർ സ്റ്റോൺ ആണ്. ഇത് സിൽവറും പിങ്കുണ്ട്. അപ്പോൾ ഈ ബോട്ടിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഇതാണ് ബോട്ടിലായിട്ട് സൈഡിൽ കാണുന്നതാണ്. അപ്പോൾ ഇതിന് ഞാനിവിടെ സ്റ്റിക്കേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ്. ഈ ഒരു ഹാഫ് സ്റ്റിക്കറിൻ്റെ വില എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇത്രയും വലിയ ഹാഫ് സ്റ്റിക്കർ സ്റ്റോണിന് 5 രൂപയാണ് വില. പിന്നെ ഇതാണ് ഏറ്റവും വെറൈറ്റി എന്ന് പറയുമ്പോൾ, ഇത് പ്രിൻ്റഡ് സാറ്റൻ റിബൺ ആണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, യെല്ലോയിൽ പിങ്ക് ബോസും. ഇത് മീറ്റർ വീതാണ് കിട്ടുക, ഇന്ന മീറ്റർ. നമുക്ക് എത്ര മീറ്റർ വേണമെന്ന് ചെറുക്കം. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് 1 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. 1 മീറ്ററിന് തന്നെ ഇതിന് 25 രൂപയാണ്. 1 മീറ്റർ 25 രൂപ. നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. നല്ലൊരു സംഭവം തന്നെയാണ്, നല്ല ക്യൂട്ടാണ്. അതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ്. ഇത് കടയിലൊരു വെറൈറ്റി സംഭവമായിരുന്നു, നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു.
പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ത്രെഡാണ്. ഇത് ഞാൻ കഴിഞ്ഞ പാർട്ട് ഫൈവില് കാണിച്ച പോലെ തന്നെ ഒരെണ്ണത്തിന് 35 രൂപയാണ്. കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാൽ നല്ല കട്ടിയുള്ള നൂലാണ്. ഇതൊരു പീച്ചിഷ് പിങ്കും, പിന്നെ ഫസ്റ്റ് കാണിച്ചു യെല്ലോയിഷ് ഗോൾഡ് ബ്ലാക്ക്. പിന്നെ ഇതൊരു ഗോൾഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒരു ടൈപ്പ് ഓഫ് കളർ, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ 1 ന് 35 രൂപയാണ്. അപ്പോൾ നല്ല അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും നല്ല നല്ലൊരു ത്രെഡാണ്. അപ്പോൾ ഇത്രയും 4 ത്രെഡ് എക്സ്ട്രാ, ഒരു നല്ല ഭംഗിയുള്ളത്. പിന്നെ ഇത് സ്പോഞ്ച് ആപ്ലിക്കേറ്ററാണ്. ഇത് എനിക്ക് അമ്മ മേടിച്ചു തന്നെ തന്നെയാണ്. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ഞാൻ ക്ലിപ്പ് വെച്ചിട്ട് ക്ലിപ്പ് കൊണ്ട് കുത്തിയിട്ടാണ്. പിന്നെ അമ്മ എനിക്ക് മേടിച്ചു തന്നാണ്. ആദ്യം വേണ്ടെന്നാണ് അമ്മ പറഞ്ഞത്, പിന്നെ എനിക്ക് ഇന്ന് മേടിച്ചു തന്നു. ഇത് നമ്മൾ പെയിൻറ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ അച്ച് പോലെ അടിക്കണതാണ്. അപ്പോൾ ഇത് ബേസ് കോട്ടായിട്ട് നമുക്ക് കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള ബ്ലാക്കാണ് നമ്മൾ പിടിക്കാനുള്ളത്. അപ്പോൾ നല്ലൊരു അടിപൊളി സംഭവമാണ്. ഇതെങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇത് വാർണിഷാണ്. എൻ്റെ വാർണിഷ് കട്ട പിടിച്ചു പോയി, നല്ല കട്ട പിടിച്ചു. ഈ സൈഡിലാണ് ബോട്ടിലായിട്ട് ഞാൻ വാർണിഷ് ചെയ്തതാണ്. അത്യാവശ്യം നല്ല തിളക്കുണ്ട്, പെട്ടെന്ന് ഡ്രൈ ആവും. ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 55 രൂപയാണ്. 55 രൂപീസാണ്. നല്ലൊരു സംഭവം തന്നെയാണിത്. ഇത് പിന്നെ യെല്ലോ കളറൊന്നുമില്ല. പിന്നെ ഇത് ഗ്ലാസ് കളേഴ്സാണ്. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അമ്മ അറിയാണ്ട് മേടിച്ചാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 85 രൂപീസാണ്. 85 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇതിൻ്റെ ലൈനർ എൻ്റെ കയ്യിൽ തീർന്നത്. അപ്പോൾ അമ്മയുടെ അമ്മ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പെയിൻറ്റും കൂടെ തീർന്നു. അപ്പോൾ ഈ സെറ്റ് കൊടുക്കണേ മേടിച്ചു. ഈ സൈഡിൽ കാണുന്നത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് ഗ്ലാസ് കളർ വെച്ച് തന്നെ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഇതാണ് എൻ്റെ കൂടെ കിട്ടുന്ന ലൈനർ, ബ്ലാക്കാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും മേടിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സംഭവം എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് ക്ലേ പരത്തിയിട്ട് നമ്മളിത് ഇതിൻ്റെ ഈ ഷേപ്പിനനുസരിച്ച് നമ്മൾ അമർത്തുമ്പോൾ അതിൻ്റെ ഷേപ്പ് കിട്ടും. നല്ലൊരു അടിപൊളി സംഭവമാണ്. ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ, എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ ഇടാം. ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ 50 രൂപീസാണ്. അപ്പോൾ എങ്ങനെയാണ് എന്തായാലും കമൻറ്റ് ചെയ്യുന്നത്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയൊരു വീഡിയോയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിഡിലൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.